എ കെ ജി സെൻറ്റർ ആക്രമണ കേസിൽ ഒളിവിൽ കഴിയുന്ന വനിതാ നേതാവിനെ സഹായിച്ചത് ഒരു കെ പി സി സി നേതാവിൻ്റെ സ്റ്റാഫാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കേസിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കി വനിതാ നേതാവിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഇദ്ദേഹമാണ് കെ പി സി സി നേതാവിന് ഇതിൽ പങ്കുണ്ടോയെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടില്ല ഈ സംഭവത്തിന് ശേഷം സാമ്പത്തിക തിരിമറിയുടെ പേരിൽ ഇയാളെ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കിയെന്നും ക്രൈംബ്രാഞ്ചിന് സൂചന ലഭിച്ചു മുഖ്യപ്രതി ജിതിനെ സഹായിച്ചതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവായ നവ്യയെ കേസിൽ പ്രതി ചേർത്തത് ആദ്യം ഇവരെ ചോദ്യം ചെയ്ത ശേഷം സംശയമുണ്ടെങ്കിൽ മാത്രം പ്രതി ചേർക്കാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം ജിതിൻ്റെ അറസ്റ്റിന് പിന്നാലെ മുങ്ങിയതോടെയാണ് നവ്യയെ കേസിൽ പ്രതി ചേർത്തത് കോൺഗ്രസ് നേതൃത്വത്തിലെ ഉന്നതന്റെ സ്റ്റാഫ് ഇടപെട്ടാണ് നവ്യയെ മാറ്റിയതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അന്തരിച്ച സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തൃശൂരിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ഇവർ താമസിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു നേതാവിൻ്റെ സ്റ്റാഫാണ് ഇവരെ തലേ ദിവസം അവിടെ എത്തിച്ചത് അന്ന് നേതാവും ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായാണ് നേതാക്കൾ അന്ന് തൃശൂരിൽ ഉണ്ടായിരുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ മരണത്തെ തുടർന്ന് നേതാവ് അന്ന് രാവിലെ റൂം ഒഴിഞ്ഞു പോയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ നവ്യ ഹോട്ടൽ വിടുകയും ചെയ്തു ഇരുപത്തിനാലിന് ഹോട്ടലിൽ എത്തിയ യുവതി അവിടെ വെച്ച് ഒരു കെ പി സി സി സെക്രട്ടറിയുമായി അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു ഈ കെ പി സി സി സെക്രട്ടറിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും തൃശ്ശൂരിൽ വന്ന സമയത്ത് നവ്യയെ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല പ്രതിയാക്കിയതിനു ശേഷവും അവർക്ക് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് ഈ സ്റ്റാഫാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട സമാഹരിച്ച ഫണ്ടിൽ ചില തിരിമറി നടത്തിയതിൻ്റെ പേരിലാണ് ഇയാളെ ഇപ്പോൾ സ്റ്റാഫിൽ നിന്നും പുറത്താക്കിയത് ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം